അത് പോകാതിരിക്കാൻ നമ്മൾ നോർമൽ കോഴ്സിലാണെങ്കിലും മറ്റൊരു ഒരു ക്ലയന്റ് ആണ് നമ്മുടെ എന്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഞാൻ പറയും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ പ്രിറോഗേറ്റീവ് പവർ ഓഫ് ദി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഈ സ്റ്റേജിൽ പോയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഞാനായിട്ടൊരു കേസ് അങ്ങനെ കൊടുക്കാതിരിക്കുകയും ഈ ദിലീപിന്റെ കേസിൽ അത് ചെയ്യാതിരിക്കാൻ അയാൾക്ക് പറ്റില്ല ബിക്കോസ് ദ മാനർ ഇൻ വിച്ച് ഹി വാസ് കോർണേർഡ് ആ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വല്ലാതെ കോർണേർഡ് പോയില്ല മനുഷ്യൻ ഒരു മറ്റൊരു ബെഞ്ചിലാണ് അത് എത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ആ ഫോൺ സറണ്ടർ ചെയ്യാൻ പറയില്ല ബെയിൽ ആന്റിസിപ്പേറ്റ് ഇല്ലെങ്കിൽ പോലീസ് ഫോൺ കൊടുത്താൽ ജാമ്യം തരാം എന്നൊരു ഹൈക്കോടതി പറയുക അതായത് എനിക്കെതിരെയുള്ള തെളിവുകൾ ഞാൻ തന്നെ ഹാജരാക്കണമെന്ന് പറയുക അത് ദാറ്റ് ജഡ്ജ്മെന്റ് വാസ് റോങ് സത്യത്തിൽ റോങ് എന്നല്ല ഇല്ലീഗലി റോങ് ആയിരുന്നു ആ ജഡ്ജ്മെന്റ് അത് സുപ്രീം കോർട്ടിലേക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ എന്തായിരുന്നു ഹൈക്കോടതിക്ക് അത്ര വലിയ ധൃതി ടു ഓൺലി ബിക്കോസ് ദ മീഡിയ വാസ് മീഡിയ ഹൗസ് പ്രഷർ താങ്ങാൻ വയ്യാതെ അദ്ദേഹം ചെയ്ത ജാക്കോടതി അത് ബെഞ്ച് അത് ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും അത് ശരിയല്ല എന്റെ എനിക്കെതിരെ ഒരു കേസ് വരുമ്പം എനിക്കെതിരെയുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കണമെന്ന് പറയുക അതും ആ കേസിൻ്റെ അകത്ത് നമുക്കറിയാം ബാലചന്ദ്ര മേനോ എന്ന് പറയുന്ന അയാൾ 2017-18 റെക്കോർഡ് ചെയ്ത പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല ആ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്ന അയാൾ റെക്കോർഡ് ചെയ്ത സാംസങ് ടാബില്ല ആ ടാബിൽ നിന്ന് ലാപ്ടോപ്പിലോട്ട് മാറ്റി അതുമില്ല അത് പിന്നെയുള്ളത് ആകെയുള്ളത് ഒരു പെൻഡ്രൈവാണ് ആ പെൻഡ്രൈവിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത് കംപ്ലൈൻറ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടുന്ന സാധനങ്ങളൊന്നുമില്ല അതില്ലാത്ത സമയത്ത് 2017-18 നടന്ന കോൺവെർസേഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് റെക്കോർഡ് ചെയ്ത സാധനം എന്ന് പറയുന്നത് കണ്ടെത്താൻ പ്രതിയായ ഞാൻ കൊടുക്കണം എന്നൊരു ഹൈക്കോടതി പറയുകയാണ് എന്നിട്ട് അത് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ കൊണ്ടുവന്ന് ഇത് ഹാജരാക്കണം ഇതിൻ്റെ ഇടയിൽ ഒരു സൺഡേ ആണുള്ളത് ഞാൻ അന്ന് ആ ജഡ്ജ്മെന്റ് ഇതിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ആ ഒരു സ്റ്റേജിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച അവധി ഇത് സാറ്റർഡേ ഇത് സ്പെഷ്യൽ സിറ്റിംഗിലോ മറ്റോ ആണെന്ന് തോന്നുന്നു കേട്ടത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്പെഷ്യൽ സിറ്റിംഗിൽ അത് കേൾക്കുന്നു ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ദെർ ഇസ് നോ വർക്കിംഗ് ഡേ ഇൻ ബിറ്റ്വീൻ നമുക്കറിയാം സുപ്രീം കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം എടുക്കും അത് നോർമൽ കോഴ്സിൽ അത് ബെഞ്ചിലെത്താൻ ആ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാത്ത വിധം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അകത്തു പോകാനാണ് പറയുന്നത് അതായത് ഞാൻ എനിക്കെതിരെ തെളിവ് കൊടുക്കുക തെളിവ് കാരണം പോലീസിന് കണ്ടെത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ടും കംപ്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൈമറി എവിഡൻസ് പോലീസിന് കണ്ടെത്താൻ ബാലചന്ദ്ര മേനോനെ അതായത് ബാലചന്ദ്രകുമാറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇപ്പം വലിയ അയാൾ വലിയ ആളാണ് ഇപ്പം ഏത് എൻ്റെ വീട്ടിനകത്ത് കയറി വന്ന് എൻ്റെ ആഹാരവും കഴിച്ചിട്ട് ഞാൻ ഇരുന്ന് കാഷ്വലായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി 2-3 വർഷം കയ്യിൽ വെച്ചിട്ട് ഇപ്പം അവന് ഫോർ ഹിസ് ഓൺ വെസ്റ്റഡ് ഓർ മേ ബി റോങ് ഫുൾ ഇൻട്രസ്റ്റ് ഇവൻ അത് പുറത്തു കൊണ്ടുവരുന്നു ഇതിപ്പോൾ ഹൈക്കോടതി ഇപ്പം ദിലീപിനെ ബാലചന്ദ്ര കുമാറിനെ പൊക്കിയിട്ടൊന്നുമില്ല അയാൾ പറയുന്നത് ശരിയാണെന്നും ഒരു വരി പോലുമില്ല ശ്രീജിത് പണിക്കർ പ്ലീസ് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ് എവിടെയെങ്കിലും പറഞ്ഞോ ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ശരിയാണോന്ന് എവിടെയെങ്കിലും പറഞ്ഞോ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞത് എത്രയേ ഉള്ളൂ ഇൻഫർമേഷൻ ഇസ് ബീൻ ഗിവൺ ടു ദ പോലീസ് ലെറ്റ് ദ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് അല്ലാതെ അതിൻ്റെ ഒരു വെറാസിറ്റി അതിനകത്ത് സത്യങ്ങൾ ഉണ്ടാവാം ശരി ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് എന്നുള്ള അർത്ഥം വരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വരി പോലും ഞാൻ വായിച്ചിട്ട് കണ്ടില്ല ബാലചന്ദ്രകുമാറിനെ മറ്റു മീഡിയയൊക്കെ പൊക്കിക്കൊണ്ടു എനിക്ക് അയാൾ ഇപ്പം നമുക്കറിയാമല്ലോ അയാളൊരു റേപ്പ് കേസിലെ അക്യൂസ്ഡ് ആണ് അയാൾ എങ്ങനെയാണ് ഈ അതും ആ കേസിനകത്തും അത് കള്ളക്കേസാണെങ്കിൽ ഈ ദിലീപ് പ്രതിയായിട്ടുള്ള കേസും കള്ളക്കേസായിക്കൂടെ ആ റേപ്പ് കേസിലെ വിക്ടിമിൻ്റെ 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ നമ്മൾ ചർച്ച ചെയ്യാത്തത് അല്ല അതിലിപ്പോ അന്വേഷണം നിലച്ച പോലെയാണ് പരാതിക്കാരി അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നില്ല പോലെയാണ് അവരുടെ ആന്റിസിപ്പേറ്ററി അതെ അവര് ആ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത് അവള് പാവം പെണ്ണായതുകൊണ്ട് അല്ലെ അവള് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് അല്ലെങ്കിൽ അവൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവള് സിനിമാ നടി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ മീഡിയയ്ക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം ദിലീപിനെതിരെ സംസാരിക്കാൻ അവൻ പുറത്തു വന്നതുകൊണ്ട് അവൻ വലിയ കേമനായി അവൻ വലിയ മഹാത്മാഗാന്ധിജിയുടെ കൊച്ചുമകനായി അവൻ പറയുന്നതെല്ലാം നമ്മൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുകയാണ് എന്ത് സാങ്ക്ടിറ്റിയാണ് അയാളുടെ എന്ത് വിശ്വാസ്യതയാണ് അയാളുടെ വാക്കുകൾക്കുള്ളത് നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് വരാറില്ലേ 2-3 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് എത്തും നമ്മൾ എന്തെല്ലാം പറയുന്നു അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി അതിനകത്ത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇവൻ റെക്കോർഡ് ചെയ്ത ദിവസം അല്ല ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അത് ആ ക്വസ്റ്റ്യനിങ് സമയത്ത് ഇൻ്ററോഗേഷൻ സമയത്ത് അത് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇയാൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിലെ ഒരു ഓഫീസർ ചോദിച്ചു അത്രേ അതിനോടൊരു
മീഡിയക്കാരനാണ് മീഡിയ ജേർണലിസ്റ്റാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഒരു ഓഫീസർ ചോദിച്ചു, ഈ ടീമിലുള്ള ഒരു ഓഫീസർ ചോദിച്ചു, അത് ശരി നിങ്ങൾ റെക്കോർഡിങ്ങും ചെയ്ത് പിന്നെ ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണോ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ മറുപടി, അത് റെക്കോർഡിംഗ് വേറെ ഭക്ഷണം വേറെ എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ, ഇനി ബാലചന്ദ്രകുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്തിട്ടേന്നേ. നമ്മൾ ഇപ്പോഴേ എന്തിനാണ് അയാളെ ഇങ്ങനെ വലിയ ഇത്രയധികം ടൈമും സ്പേസും കൊടുക്കുന്നത്? എന്ത് ഇൻട്രസ്റ്റ് ഇല്ലാണ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.